ഇന്ന് വലിയൊരു അബദ്ധം സംഭവിച്ചു. അബദ്ധം എന്ന് പറഞ്ഞ പോലെ മഹാദുരന്തമായി പോയി. വേറെ ആരുമല്ല, നമ്മുടെ ടീച്ചറമ്മ ശൈലജ ടീച്ചർ, അവരുടെ ഒരു കുറിപ്പ്, ഫേസ്ബുക്കിലെ കുറിപ്പാണ് അവരെ പുറകോട്ട് ചിന്തിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിന്തിച്ചിട്ടുണ്ടാവാം, എല്ലാം വിശദമായിട്ട് വായിച്ചതിന് ശേഷം ഇരുന്ന് ഇങ്ങനെ മേലേക്ക് നോക്കി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവാം. ആ കണ്ണടേൻ്റെ ഇടയിലൂടെയൊക്കെ നോക്കി ഈ ചെകുത്താന്മാർക്കാണല്ലോ ഞാൻ പാല് കൊടുത്തു തന്ന്. എന്തായാലും ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ അറിയാത്തവർക്ക് വേണ്ടി എത്രയും ഇവിടുന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, പറ്റിയ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എന്തായാലും വീഡിയോയിലോട്ട്. ശൈലജ ടീച്ചർ പേര് പോലും വരുന്നില്ല. ശൈലജ ടീച്ചർ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇറക്കി ടിപ്പു സുൽത്താനെയും പഴശ്ശിരാജയെയും കുറിച്ചിട്ട്. അവിടെ കമൻറ്റുകൾ വരുന്നത് പഴശ്ശിരാജ ഒരാണല്ല എന്നും ടിപ്പു സുൽത്താൻ എന്തോ വലിയ മഹാരാജാവാണും എന്നുള്ള ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോയത്. ടിപ്പു എന്ന് ഓർമ്മ വരുമ്പോൾ എനിക്ക് മനസ്സിൽ ഓടി വരുന്നത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലെ, അതായത് എൻ്റെ അമ്മയുടെ തറവാട്ടിലെ അമ്മമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന കൂട്ടിലുണ്ടായിരുന്ന ഒരു നായയെക്കുറിച്ചാണ്. ടിപ്പു എന്ന് വിളിപ്പേരുള്ള ഒരു നായ. ടിപ്പു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടിച്ചാടി വരും, ആൾ നമ്മുടെ ദേഹത്ത് കയറും, വാലക്കാട്ടി നല്ല രസത്തിന് മയത്തിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ സോപ്പിട്ട് നിന്ന് കാര്യങ്ങൾ സാധിക്കും. നമ്മുടെ കയ്യിലെ ബിസ്ക്കറ്റോ നമ്മുടെ കയ്യിലെ എന്ത് വേണമെങ്കിലും മാശാൻ അങ്ങനെ ഉണങ്ങി പിടിച്ച് വാങ്ങിച്ചോളും. അതാണ് ടിപ്പു എന്ന്. എനിക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ അവനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ടിപ്പു എന്ന പേരുള്ള എല്ലാവരും ഏകദേശം ഒരു നായയുടെ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നായകൾക്ക് മാത്രം ടിപ്പു എന്ന് പേരിടാൻ കാരണം, മനുഷ്യൻ ഇന്ന് വരെ ടിപ്പു എന്ന് പേരിടാത്തതിനും കാരണം. അപ്പോൾ ടിപ്പു വലിയ ആണാണെന്ന് തോന്നുന്നവരോട് ടിപ്പു വെറും ഒരു പട്ടിയാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. പട്ടിയെ പോലെയാണ് ഞാൻ ടിപ്പുവിനെ കാണാറുള്ളൂ. പട്ടി മാത്രമാണ് ടിപ്പു എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഓർമ്മ വരുള്ളൂ എന്ന് കൂടി ഞാൻ പറയട്ടെ. അതിനോടൊപ്പം തന്നെ സൂപ്പർ ഹീറോ പദവിയിലോട്ട് പോയ വാര്യംകുന്നൻ ബക്കള ഹമക്ക വെടി എന്ന് പറഞ്ഞ വാര്യംകുന്നൻ സൂപ്പർ സ്റ്റാറുകളാണ് ഇവരുടെ, വാര്യംകുന്നനും ടിപ്പുവും. പാഷി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ച, ചെറുപ്പകാലം മുതലേ നമ്മൾ പഠിച്ചു വളർന്ന ആ ഒരു വീര കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ജനങ്ങളെന്ന് പറയുന്നത് ടിപ്പുവിൻ്റെയും വാര്യംകുന്നൻ്റെയും ഒക്കെ തീവ്ര സ്വഭാവമുള്ള മക്കളാണ്. ആ മക്കളെ നമ്മളൊരു രോമത്തിൻ്റെ വില പോലും കൽപ്പിക്കാൻ പാടില്ല ടീച്ചറെ. നിങ്ങൾ തളരാൻ പാടില്ല, ഞാൻ പറയുകയാണ്, ഞാൻ സാധാരണക്കാരാണ്. പക്ഷെ പറയേണ്ട കാര്യം പറയേണ്ട പോലെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ടീച്ചർക്ക് നൊന്തെങ്കിൽ ടീച്ചർ സഹിച്ചോ, കാരണം ആവശ്യമില്ലാതെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. നിങ്ങൾ സപ്പോർട്ട് കൊടുത്ത് ഇവിടുത്തെ സാധാരണക്കാരുടെ എല്ലാം മുസ്ലിങ്ങൾക്കൊന്നുമല്ല. നിങ്ങൾ ഇവിടുത്തെ സാധാരണ അഞ്ചു നേരം നിസ്കരിച്ച് അവരവരുടെ കാര്യം നോക്കി കുടുംബം നോക്കുന്ന മുസ്ലിങ്ങളുടെ കാര്യത്തിലല്ല നിങ്ങൾ സപ്പോർട്ട് കൊടുത്തത്. പിന്നെ ആരുടെ കാര്യത്തിലായിരുന്നു, ആരുടെ കാരണത്തിലാണ് നിങ്ങൾ വോട്ട് കിട്ടി ജയിച്ചത്? തീവ്ര സ്വഭാവമുള്ള സംഘടനകളോട്. അപ്പോൾ അവർക്ക് വീട് വേല പൊഴിയേണ്ടതും ദാസ്യ വേല ചെയ്യേണ്ടതും നിങ്ങളുടെ കടമയാണ്. അപ്പോൾ ഒരിക്കലും ടിപ്പു എന്ന പട്ടിയെ പോലും നിങ്ങൾ പറയാൻ പാടില്ല. ഇനി പറഞ്ഞാൽ തന്നെ ടിപ്പു എന്നത് പട്ടിയല്ല, അതൊരു സിംഹമായിരുന്നു എന്നുള്ള നുണക്കഥകളെങ്കിലും നിങ്ങൾ പറയാൻ ശ്രമിക്കണമായിരുന്നു. അവിടെയും നിങ്ങൾക്ക് അബദ്ധം പറ്റി. പഴശ്ശിരാജയെ ഇകഴ്ത്തി സംസാരിക്കേണ്ടിടത്ത് ടിപ്പുവിനെ പറപ്പിച്ച പഴശ്ശി എന്ന് മാറ്റി എഴുതിയത് വളരെയധികം ഇവരെ കുരു പൊട്ടിപ്പിച്ചു എന്നുള്ളതാണ്. കുരു എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു കുരു എന്നല്ല, നല്ല മൂത്ത് പരുവമായിട്ടുള്ള ഏകദേശം പൊട്ടാനായിട്ടുള്ള കുരുവിൻ്റെ മേലെ കൊണ്ട് ചുണ്ണാമ്പ് തേച്ച അവസ്ഥയാക്കി ശൈലജ ടീച്ചർ ഇതങ്ങ് നിന്ന് പൊട്ടി തൃശ്ശൂർ പൂരം കണക്ക് ആനച്ചവിട്ട് മുതൽ കദീന വരെ മേലെ കയറി പൊട്ടുന്ന പല വർണ്ണത്തിൽ പൊട്ടുന്ന അമുട്ടുകൾ വരെ നമ്മൾ കണ്ടു. ടീച്ചറാണെങ്കിൽ ഒരു തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു ഫീലിൽ വീട്ടിലിരിപ്പുണ്ട്. ഇതാണ് പാല് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന കൈക്ക് കൊത്തുന്ന വർഗ്ഗങ്ങളുണ്ട്. പാമ്പുകൾ, നല്ല മൂത്ത നല്ല വിഷമുള്ള പാമ്പുകൾ, ആ പാമ്പുകളെ ഒരിക്കലും പാല് കൊടുക്കാൻ പാടില്ല. പാമ്പുകൾക്ക് ബുദ്ധിയില്ല, അവർക്ക് ഒരേ ഒരു ശീലമേ ഉള്ളൂ, മുന്നിൽ കാണുന്ന എന്തിനേയും ആക്രമിക്കുക. അവരുടെ ശത്രുവായിട്ടേ അവർ കാണുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഇരയായിട്ടേ അവർ കാണുള്ളൂ. അവർക്കൊരിക്കലും സ്നേഹിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളോട് എന്താ ഇണങ്ങി നിൽക്കാനൊന്നും അവർക്ക് സാധ്യമല്ല. അവരുടെ ഒരൊറ്റ വഴി മാത്രമേ അവർക്കുണ്ടാവുള്ളൂ, വിഷം ചീറ്റുക, പരമാവധി ആളുകളെ വിഷം ശരീരത്തിൽ കുത്തിവെക്കുക, കൊല്ലുക. അപ്പോൾ ഈ പാലിന് പകരം നിങ്ങൾ ഒരു പ്രാവശ്യം ചുണ്ണാമ്പ് കലക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പ്രതികരിക്കും. പാല് കൊടുക്കുമ്പോഴേ അവർ കൊത്താൻ തയ്യാറാകുമ്പോൾ ചുണ്ണാമ്പ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ വിടുവോ? വിടില്ല. ഓടി മറിഞ്ഞ് ചാടി ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും നിങ്ങളെ. ആ കൊത്ത് കെട്ടുമ്പോൾ ആ ഒരു വിഷം ശരീരത്തിലോട്ട് കയറുമ്പോൾ ചിന്തിക്കാൻ ഈ പ്രായത്തിൽ നല്ലതാണ്, നല്ലൊരു മരുന്നാണത്. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടാവും ശൈലജ ടീച്ചർക്ക്.
ഞാൻ അവരൊരു കമ്മ്യൂണിസ്റ്റിന്റെ ഒരു പ്രഗത്ഭയായ എന്താ പറയാ നേതാവ് എന്നൊന്നും എന്ന് ചിന്തിക്കുന്നതിലപ്പുറം ഞാൻ എവിടെയോ ഒന്നോ രണ്ടോ പ്രാവശ്യം അമ്മ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അവരെ. ഒരമ്മയെ ഇങ്ങനെ അപഹാസ്യമാകുന്ന രീതിയിൽ കമന്റുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഇവിടുത്തെ മൂർക്കനും മണലിയും രാജവെമ്പാലിയൊക്കെ തല ഉയർത്തി നിന്ന് വിഷം തുപ്പുന്ന കാണുമ്പോൾ ഒരു വാവാ സുരേഷെങ്കിലും ആയിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ്? ഞാൻ എൻ്റെ വാവാ സുരേഷിനെ ഞാൻ എപ്പോഴും ഒന്ന് ബഹുമാനത്തോടുകൂടി ഓർക്കുന്നു. എത്ര വിഷജന്തുക്കളെ, എത്ര എത്ര വിഷപ്പാമ്പുകളെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം, അതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ വേണ്ടത്. അത് തീർച്ചയായിട്ടും പറയാം ഇടതുപക്ഷമല്ല, തീർച്ചയായിട്ടും പറയാം വലതുപക്ഷവുമല്ല. പിന്നെ ആർക്ക് സാധിക്കും? അവിടെയാണ് പോയിന്റ്. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് വ്യക്തികൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യമാണ്, അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഉള്ള ഒരു അവകാശമാണ്, ഒരു ആർട്ടിക്കിളാണത്. പക്ഷേ അത് പലപ്പോഴും ഇവിടെ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലോട്ട് പോകാറുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഭക്ഷണ സ്വാതന്ത്ര്യത്തെക്കാൾ മേലെ നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്കൊരാൾ ഭക്ഷണം തരുമ്പോൾ ഓ എനിക്ക് ആ ഭക്ഷണം വേണ്ട എന്ന് പറയാനുള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. നീ കഴിക്കടാന്നറി തിന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വെല്ലുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ മേലെ നിൽക്കുന്ന ഒരു പദവിയാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ശൈലജ ടീച്ചർ കുറിച്ച അവർ ചരിത്രങ്ങളിൽ നിന്നും പഠിച്ചു വെച്ച, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പത്തിലെ സ്കൂളുകളിൽ പഠിച്ച പഴശ്ശിയെക്കുറിച്ച് അവർ ഒരു വിവർത്തനം, അല്ലെങ്കിൽ അവരുടെ ഓർമ്മ ദിവസത്തിലൊരു കുറിപ്പ് അത് അവരിറക്കിയപ്പോൾ എവിടെയോ കിടന്ന ഒരു ചാവാലി പെട്ടി ടിപ്പുവിൻ്റെ പേര് കൂടി അവിടെ പറഞ്ഞു എന്നുള്ളത് ഒരു കാര്യമാണെങ്കിൽ പോലും അതിനപ്പുറം പഴശ്ശിരാജ എന്ന് പറഞ്ഞ കേരളവർമ്മ തമ്പുരാനെ നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനെ മറക്കാൻ സാധിക്കുമോ? പക്ഷെ സാധിക്കുന്നൊരു വർഗമുണ്ട്. അവരുടെ ആരാധനാ കഥാപാത്രം എന്ന് പറയുന്നത് ടിപ്പു എന്ന പട്ടിയും പിന്നെ ഭാര്യ കൊന്നനും. ഭാര്യം കൊന്നനെ മഹാത്മാഗാന്ധിയെ കുറിച്ച് വളരെയധികം സംഘപരിവാർ മഹാത്മാഗാന്ധിയെ കൊന്നതാണെന്ന് പറഞ്ഞ് കയറി പൊട്ടിക്കുന്ന ഊളകൾ, അതായത് ഈ വാര്യകുന്നൻ്റെയും ടിപ്പുവിൻ്റെയും സന്തതികൾ വർഗീയ ചിന്തയുള്ള ഒരു തീവ്ര സ്വഭാവമുള്ള പക്കാ തീവ്രവാദികളായിട്ടുള്ള ഈ സന്തതികൾക്ക് ഈ ഗാന്ധിജി പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ഒരു ഓർമ്മയുമില്ല എന്നുള്ളതാണ്. വാര്യംകുന്നനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാണ് വാര്യംകുന്നനെ കുറിച്ച് എന്താണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത് എന്നുള്ളത്, എന്താണ് അംബേദ്കർ പറഞ്ഞത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കുറച്ച് മലപ്പുറംകാരോ കുറച്ച് എന്താ തീവ്ര ചിന്താഗതിക്കാരോ ടിപ്പൂനെ അങ്ങ് പൊക്കി വെച്ചാലും, അല്ല സോറി, ഈ പറഞ്ഞ വാര്യംകുന്നനെ അങ്ങ് പൊക്കി വെച്ചുകൊണ്ട് ഞങ്ങളാരും ആളെ രാജാവിൻ്റെ സ്ഥാനത്ത് കാണാനൊന്നും ശ്രമിക്കാറില്ല, വെറും വംശഹത്യയുടെ വംശഹത്യ വെറി പിടിച്ച ഒരു നായ അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അതിന് ഉൾക്കൊള്ളാൻ പറ്റുമോ? അതിനപ്പുറത്തോട്ടൊന്നും വാര്യംകുന്നനില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പാടുകയല്ല, നിങ്ങൾ എന്ത് തന്നെ പാടുകയല്ല, ഞങ്ങളുടെ തലമുറകളെ വെട്ടിയും മരിഞ്ഞും കിണറിലും കുത്തിയും കൊന്നും കൊല വിളിച്ച് നടന്ന ഒരുത്തനെ രാജാവായി കാണാനൊന്നും നമുക്ക് താല്പര്യമില്ലപ്പ. നമ്മൾ സാധാരണക്കാരൻ, നിങ്ങളെ ഒരു തീവ്രചിന്ത ഉള്ള ആളുകളൊന്നുമല്ല. പക്ഷെ ഞങ്ങളുടെ പാരമ്പര്യമായ അല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പിന്തുറമക്കായിട്ടുള്ള ആളുകളൊക്കെ കൊന്നു തള്ളിയ ഒരുത്തൻ അവനെ ഒരു രാജാവ് പോയിട്ട് ഒരു പിച്ചക്കാരൻ്റെ വില പോലും കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. പിന്നെയാണ് പട്ടി എന്ന ടിപ്പു. അപ്പം ടീച്ചറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ടീച്ചർ ഇനിയെങ്കിലും ശ്രമിക്കുക, എവിടെയാണ് തെറ്റുപറ്റിയത്? വയസ്സ് 10-60 വയസ്സിൻ്റെ അടുത്തായില്ലേ, ചിലപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടാവാം. ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ എന്തായിരുന്നു എന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടായിട്ടില്ല. അധികാര മോഹമായിരിക്കാം, അധികാരത്തിൻ്റെ മോഹങ്ങൾ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നട്ടെല്ലിൻ്റെ വളവ് കുറച്ചുകൂടി കുറയുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിവർന്ന് നിൽക്കുന്ന ഏതവനും അധികാര മോഹമില്ല എന്നുമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നിവർന്ന് നിൽക്കാൻ നിങ്ങൾ പഠിക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ നിവർന്ന് നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലൊരു രാഖി കൂടി ഉണ്ടാകുമെന്നും എനിക്കറിയാം. അല്ലാത്ത പക്ഷം നിവർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ടീച്ചറെ. അതിന് കമ്പെടുത്ത് വെച്ച് കെട്ടിയാലും, കമ്പിയെടുത്ത് വെച്ച് കെട്ടിയാലും, കോൺക്രീറ്റ് ചെയ്ത് വെച്ച് കെട്ടിയാലും വളയേണ്ട നട്ടില് വളഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ കയ്യിലൊരു രാഖി കയറി, തോളത്തൊരു കാവിയുടെ തുടി കൂടി പതിച്ച്, ഒരമ്പല പ്രദക്ഷിണമൊക്കെ നടത്തി, രാമായണ കഥകളൊക്കെ ഒന്ന് വായിച്ച് പൊടിച്ച്, മഹാഭാരതത്തിൻ്റെ
ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കുണ്ടാകേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട അതിലെ സത്യങ്ങളും നമ്മൾ എന്താ പറയുക നമ്മൾ സ്വീകരിക്കേണ്ട നന്മകളും എല്ലാം ഒന്ന് വായിച്ച് പഠിച്ചതിന് ശേഷം ടീച്ചറുടെ ആ വളഞ്ഞ നട്ടിൽ നൂറുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് ഇതുപോലത്തെ പോസ്റ്റുകൾ ഇടാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ കൊത്തി പറിക്കും ടീച്ചറെ.